പഞ്ചപാണ്ഡവന്മാർ ചതുരംഗം കളിച്ച സ്ഥലം എന്നൊക്കെയാണ് ചതുരംഗപ്പാറയുടെ ഐതിഹ്യം പറഞ്ഞു വെക്കുന്നത്. കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ നിന്നും 1.5 കിലോമീറ്റർ തമിഴ്നാട് അതിർത്തിയിലേക്ക് വനപാതയിലൂടെ സഞ്ചരിച്ചാൽ ചതുരംഗപ്പാറ മലഞ്ചെരുവിന് താഴ്വാരത്തെത്താം. തുടർന്ന് തമിഴ്നാടിൻ്റെ ഭാഗമാണ്. മുമ്പ് ടാർ ചെയ്ത റോഡ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. ഇതിനാൽ തന്നെ കുന്നിൻ മുകളിലേക്ക് എത്തുവാൻ ഓഫ് റോഡ് ജീപ്പുകളാണ് ഉള്ളത്. ഈ ജീപ്പുകളിൽ കയറി കാറ്റാടികൾക്ക് വലം വച്ച് കുന്നിൻ നിറകയിലേക്ക് എത്തുമ്പോൾ തന്നെ കാഴ്ചയുടെ മാസ്മരിക ലോകം ദർശിക്കാനാകും. കിലോമീറ്ററുകളോളം ദൂരെ സഹ്യപർവ്വത നിരകളുടെ കാഴ്ച ഒരു ക്യാൻവാസിൽ വരച്ചു ചേർത്തതുപോലെ ദർശിക്കാം. കണ്ണെത്താത്തത്ര ദൂരത്തോളം നീണ്ടുകിടക്കുന്ന തമിഴ്നാടൻ ഗ്രാമീണ ഭംഗിയും ആസ്വദിക്കാം. മലമുകളിലെത്തിയാൽ സദാസമീപവും വീശിയടിക്കുന്ന കാറ്റിൻ്റെ കുളിരിൽ കാറ്റാടിപ്പാടങ്ങളുടെ വിദൂര കാഴ്ച. ഒരു വശത്ത് തമിഴ്നാടും ഒരു വശത്ത് കേരളത്തിലെ മലനിരകളുടെ കാഴ്ചയും ഏത് സഞ്ചാരികളുടെയും മനം നിറയ്ക്കും. വർഷങ്ങളായി സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി ഇവിടം മാറിയിട്ടുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം വലിയ പരാതികൾക്ക് കാരണമായിരുന്നു. ഇതിന് പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് കുടുംബഞ്ചോല ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ചിരിക്കുന്നത്. ചതുരംഗപ്പാറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ പ്രധാനപ്പെട്ട ഭാഗം വ്യൂ പോയിന്റ് എല്ലാം തമിഴ്നാട്ടിലാണെങ്കിൽ പോലും എൻ്റർ ചെയ്യുന്ന ഭാഗം കേരളത്തിൻ്റെയാണ്, കുടുംബഞ്ചോല ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തിയാണ്. അതുമായി ചേർന്നുകൊണ്ട് നമ്മളൊരു നല്ലൊരു പദ്ധതി തയ്യാറാക്കി ഇപ്പോൾ ഗവൺമെൻറ് സമർപ്പിക്കാനായിട്ട് ഇരിക്കുകയാണ്. പദ്ധതിയെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. പ്രധാനമായും വ്യൂ പോയിൻറ്റും അതുപോലെ തന്നെ ഇവർക്കുള്ള ടൂറിസ്റ്റുകൾ വരുന്നവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവൻ്റെ പാർക്കിംഗ് സൗകര്യം അടക്കം ഒക്കെ ഉള്ള ഒരു പദ്ധതിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ഥല ലഭ്യതയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ സ്ഥലം കൂടെ ആ പോലെ അടിസ്ഥാനം സ്ഥലം വിട്ട് കിട്ടിയാൽ നല്ല രീതിയിൽ നമുക്കിവിടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് അധികം അംഗീകാരം ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്കത് കൂടുതൽ പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ കഴിയൂ. കേരളത്തിൻ്റെ ഭൂമിയിൽ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കേരള തമിഴ്നാട് അതിർത്തിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനായി ചതുരംഗപ്പാറ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൈരളി ന്യൂസ്, ഇടുക്കി.